സാധാരണ വീടുകളിൽ നിന്നും കുട്ടികൾ കളിക്കുന്ന സമയത്തോ അതുപോലെ തന്നെ സാധാരണ മറ്റുള്ള മുതിർന്നവരും ചിലപ്പോൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ എവിടെയെങ്കിലും കൈ എവിടെയെങ്കിലും അടിച്ചു പോവുക, അതുപോലെ തന്നെ പെട്ടെന്ന് കാല് തിരമ്പി പോവുക, ഓവർലോഡ് അല്ലാതെ കണ്ട് ചെറുങ്ങനെ കാല് തിരമ്പി പോവുക, അതുപോലെ തന്നെ മുതിർന്നവർ ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ചിലപ്പം ഒരു ഡിസ്ലൊക്കേഷൻ അല്ല എന്നിരുന്നാലും ചെറുങ്ങനെ ഒന്ന് മുട്ടിതായി പോവാം. അതിനൊക്കെ വളരെ നല്ലത് ഐസ് ട്യൂബ് പെട്ടെന്ന് അടിയിടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എവിടെയാണോ താൽക്കാലികമായിട്ട് സംഭവിച്ച ആ സ്ഥലത്ത് ഐസ് ട്യൂബ് ഒന്നുകിൽ തുണിയിൽ കെട്ടിക്കണ്ട് പിടിക്കുന്നതോ അതല്ലെങ്കിൽ ഡയറക്റ്റ് പിടിക്കുന്നതോ കുറച്ചും കൂടി ബെറ്ററാണ്. താൽക്കാലിക ആശ്വാസത്തിന് വളരെ നല്ലതാണ് ഈ ഐസ് ട്യൂബ്, വളരെ നല്ലതാണ്. അതിന് പുറമെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഏത് എണ്ണ ഏതായാലും തിരക്കുള്ള നമ്മളിപ്പോൾ സാധാരണ കളരിയിൽ യൂസ് ചെയ്യുന്ന എണ്ണയായാലും അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാദിയോ കർപ്പൂരാദിയോ അല്ലെങ്കിൽ പിന്നെ മഹാനാരായണ തൈലായാലും അതുപോലെ തന്നെ ധന്യനരം തൈലായാലും സഹജര തൈലായാലും ഏതെങ്കിലും എണ്ണ, ആയുർവേദത്തിൽ ഉതകുന്ന ഏതെങ്കിലും ഒരു എണ്ണ താൽക്കാലികമായിട്ട് ബലം കൊടുക്കാതെ കണ്ട് എവിടെയാണോ അടി പറ്റിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് താൽക്കാലികമായിട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടുക. പുരട്ടിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളത്തിൽ സാധാരണ താങ്ങാൻ പറ്റുന്ന ചൂടുള്ള ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിടുക, എന്നിട്ട് അവിടത്തേക്ക് കുറച്ച് ചൂട് പിടിക്കുക. അത് ഒന്നെങ്കിൽ തോർത്തമുണ്ടോ പഴയ കോട്ടൺ തുണി എന്തെങ്കിലും മുക്കിക്കണ്ട് താൽക്കാലികമായിട്ട് പിഴിഞ്ഞ് ആ തുണിയുടെ ചൂട് പിടിച്ചു കൊടുക്കാന്നുള്ളത് കുറച്ചും കൂടി ആശ്വാസം കിട്ടും. നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ സ്വന്തമായി ചെയ്യുന്ന ചികിത്സ നല്ലതല്ല എന്നിരുന്നാലും താൽക്കാലികമായി പറ്റുന്നത് ഐസ് ട്യൂബ് കുറച്ചും കൂടി ബെറ്ററാണ്. നമ്മളതിന് ശക്തത കൊടുക്കണം, മർദ്ദം കനം കൊടുക്കാതെ കണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതല്ലാതെ കണ്ട് പിന്നെ അതിൻ്റെ തിരിച്ചറിവ് അത് വ്യക്തമായി എന്താണെന്ന് അറിയാതെ കണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും കനം കൊടുത്ത് കണ്ട് കൂടുതൽ വലിച്ച് തടവാനോ അങ്ങനെയുള്ള ആ ഒരു ഇതുണ്ടാകാൻ പാടില്ല. ചില ഈ പഴമക്കാർ പറയാണ്ട് നീര് പിന്നെ ഉള്ള സമയം തടവാൻ പാടില്ല, അതുകൂടാതെയാണെങ്കിൽ നമ്മുടെ താഴേക്ക് മാത്രമേ തടവാൻ പാടുള്ളൂ മുകളിലേക്ക് തടവാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല സംഭവം. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു ചെറിയൊരു തട്ടോ മുട്ടോ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പിന്നെ ബലം ഒഴിവാക്കിക്കണ്ട് ജസ്റ്റ് സാധാരണ കുറച്ച് എണ്ണ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകൾ, നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും എണ്ണകൾ താൽക്കാലികമായി എവിടെയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ വിരലാണ് കുത്തിപ്പോയതെങ്കിൽ അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് തൈലം എടുക്കുക, ജസ്റ്റ് ഒന്ന് ബലം കൊടുക്കാതെ കണ്ട് ചെറുതായി ഒന്ന് ഇതുപോലെ ഒഴിയുക ഉണ്ടോ, കൂടുതൽ ബലം കൊടുക്കാതെ കണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇവിടെയാണ് പരിക്ക് പറ്റിയതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒഴിയുക. ഇത് ഒഴിഞ്ഞ് കണ്ട് ഇത് പിടിച്ച് വലിക്കാനോ അല്ലെങ്കിൽ ഇതിന് മടക്കാനോ അതിൽ നിന്ന് നിൽക്കാതിരിക്കുക, സാധാരണ ജസ്റ്റ് ഒന്ന് ഒഴിയുക, കനം കൊടുക്കാതെ കണ്ട് ഇങ്ങനെയാണ് ഒഴിയേണ്ടത്. അതല്ലാതെ കണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഒഴിയണം, താഴേക്ക് മാത്രമേ ഒഴിയാൻ പാടുള്ളൂ മുകളിലേക്ക് ഒഴിയാൻ പാടില്ല, ഒരു റൊട്ടേഷൻ രീതിയിലാണ് ഇത് സാധാരണ ഒഴിയുന്നത്. ഇതാ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഒഴിയുന്നത് ഈ തമ്പ് വിരൽ കൊണ്ടും അതുപോലെ തന്നെ ഇതാ ഈ അകം കൈ കൂടെ ഈ 3 ഫിംഗർ ഉപയോഗിച്ച് കണ്ടും ഇതുപോലെ മാറി ഒഴിയാം. എന്നിട്ട് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ കണ്ട് കൈയോടെ എടിയും വെക്കുക, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിൽ കുറച്ച് കല്ലുകൂടുക, പറ്റുവാണെങ്കിലും മറ്റാരെ കൊണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പഴയ തോർത്ത് കൊണ്ട് നിമുക്കിട്ട് നന്നായി പിഴിഞ്ഞിട്ട് ആ തുണിയുടെ ചൂട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക ആശ്വാസത്തിന് കുറച്ചും കൂടി ബെറ്ററാണ് ഈ ട്രീറ്റ്മെൻറ്റ്. അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഐസ് ട്യൂബോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അത് തുണിക്കേത്ത് കെട്ടിക്കണ്ടും വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ഡയറക്റ്റ് വെച്ച് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് താൽക്കാലികമായി ചെയ്യുന്നത്. പിന്നെ കുറേ പച്ചില മരുന്നുകൾ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ സാധാരണ എന്തെങ്കിലും പിന്നെ മുമ്പ് കാലങ്ങളിൽ ചെയ്യുന്നതാണ് മുരിങ്ങയുടെ ഇലയും അതുപോലെ തന്നെ വരട്ട മഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ഉപയോഗിച്ച് കണ്ട് അരച്ച് തേപ്പിടുക എന്നുള്ളത്. അത് നല്ലൊരു മരുന്നാണ്, പക്ഷേ ഇന്നത്തെ മുരിങ്ങ ഇലയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് എല്ലാം ഉള്ളത് മായത്തിലാണ് എല്ലാ കാര്യങ്ങളും. പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മാതിരി എല്ലാം മായാണ്. അപ്പോൾ മുരിങ്ങയുടെ ഇല പോലും അത്രയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഒരു സെക്കൻഡ്, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.